ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇഹ ഡിസൈൻസ്. ഇഹയുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിലുള്ള റെഡി ടു വെയർ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്, എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ള ഒരു ഷിമ്മർ വിചിത്ര, വിചിത്ര തന്നെ കുറച്ച് ഗ്ലോയിങ് ഉള്ള ഒരു ഫാബ്രിക് ആണ് ഈ ഷിമ്മർ വിചിത്ര. അതിലേക്ക് വി ഷേപ്ഡ് നെക്കാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ഓൾസോ ഷിമ്മർ വിചിത്രയാണ്. ദുപ്പട്ടയുടെ വൺ സൈഡിലും സെറികോണ്ട് ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട്. വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക്, ഓൾ ഓവർ സ്മോൾ സ്മോൾ ബൂട്ടാസ്, വൺ സൈഡ് സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗോർജിയസ് ആയിട്ടുള്ളൊരു വയലറ്റ് കളറാണ്, സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ പാൻസ്. പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് 1695. നല്ലൊരു പാർട്ടി വെയർ അറ്റയർ ആണ്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് കളറാണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തത്. 1695. റെഡി ഫോർ ഡെസ്പാച്ച്, ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഒരു ബ്ലൂ ഉണ്ടല്ലോ, ഒരു ഡീപ് ബ്ലൂ, ഒരു ബ്ലാക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ബ്ലൂ ടോൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഷിമ്മർ വിചിത്ര എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിചിത്രയാണ്. ഷിമ്മറിങ് എഫക്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സെറി കൊണ്ട് ചെയ്തിരിക്കുന്ന ബോർഡേഴ്സ് ഇതുണ്ടല്ലോ, നമ്മളൊരു ഹാൻഡ് വർക്കിന്റെ ഇല്യൂഷൻ വരുത്തിക്കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾക്ക് കത്താന കൊണ്ടുള്ള ഒരു വി ഷേപ്പ് നെക്കിന്റെ സ്യൂട്ട്സ് ഞാൻ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 3K+ റേഞ്ച് ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ലുക്ക്, ഹാൻഡ് വർക്കിന്റെ ഒരു ലുക്ക് ഇതിനകത്തോട്ട് വരുത്തിക്കൊണ്ടാണ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നത്. 1695. റെഡി ഫോർ ഡെസ്പാച്ച്, ട്രൈ ചെയ്ത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ബീട്രൂട്ട് ഓണാണ്. ക്യൂട്ട് ആയിട്ടുള്ള കളർ, 100% വാല്യൂ ഫോർ മണി ആയിട്ടുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ് വർക്കിന്റെ ഒരു ഇല്യൂഷൻ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഇൻഹൗസ് ഫിറ്റിംഗ്സ് ആണ്. സോ ഫിറ്റിംഗ്സിന്റെ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടീഡ് ആണ്. ഇതിപ്പോ നമുക്കുണ്ടല്ലോ, എക്സാമ്പിൾ എനിക്കിത് വേണമെങ്കിൽ സൂററ്റിലെയോ അല്ലെങ്കിൽ മുംബൈയിലെയോ ഏതെങ്കിലും യൂണിറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് വേണമെങ്കിൽ 1000 രൂപയ്ക്കോ 1200 രൂപയ്ക്കോ ഒക്കെ ഇറക്കാൻ പറ്റും ഈ പാറ്റേൺ. ഷിമ്മർ വിചിത്ര കുറച്ച് കുറവേല കുറച്ചെടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ പല പാറ്റേണുകൾ ഇറക്കാം. പക്ഷെ നമ്മൾ ഈ 1695 തരുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഉണ്ടാവും. ഈവൺ ഇൻ ഫാബ്രിക് ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ റേഞ്ചിൽ വരുന്നത്. പിന്നെ നമ്മളുടെ യൂണിറ്റ്സിൽ ബുട്ടീക്കിലെ കട്ടിങ് പോലെയാണ് ഇതൊക്കെ സ്പെഷ്യലി ഡെവലപ്പ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ടോ. ഇനി നെക്സ്റ്റ് വൺ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പീക്കോക്ക് ബ്ലൂ. കിട്ടുന്നുണ്ടോ കറക്റ്റ് കളർ? പീക്കോക്ക് ബ്ലൂ വീഡിയോയിൽ കാണിക്കൽ ഇച്ചിരി പാടാ, കാരണം പീക്കോക്ക് കളറ് കറക്റ്റ് വരത്തില്ല ചിലപ്പോൾ. ഇത് നല്ല പക്ക ഒരു പീക്കോക്ക് ബ്ലൂ ടോൺ വിത്ത് ഗോർജിയസ് ആയിട്ടുള്ള ദുപ്പട്ട. ദുപ്പട്ട നോക്കിയാൽ നിങ്ങൾ, നല്ല രസമുള്ള ദുപ്പട്ട വിത്ത് സെമി ഷാൻറ്റോൺ ബോട്ടം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് കളറ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. നോക്കിക്കോട്ടോ, ക്ലോസ് ഒലിവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഷിമ വിചിത്ര ആയതുകൊണ്ട് നല്ലൊരു ഷിമ്മറിങ് എഫക്ട് ഇതിനകത്ത് കറക്റ്റ്ലി കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ മെറ്റീരിയലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. റൈറ്റ് നൗ ഞാനിത് റെഡി ടു വെയർ ഫോമിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അൺസ്റ്റിച്ച്ഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾക്ക് പ്രീ ബുക്കിംഗിൽ അൺസ്റ്റിച്ച്ഡ് എടുക്കാവുന്നതേ ഉള്ളൂ. റൈറ്റ് നൗ നമ്മൾ ഇതിന്റെ റെഡി ടു വെയർ ഫോം ആണ് ലോഞ്ച് ചെയ്യുന്നത്. അടുത്ത കളർ ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ടോൺ ഉണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡ് വർക്കിന്റെ ഒരു ഇല്യൂഷൻ വരുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾക്ക് സ്യൂട്ട്സ് 3000+ ഇങ്ങനത്തെ സ്യൂട്ടുകൾ ഇറങ്ങിയായിരുന്നു. അപ്പൊ അന്ന് എന്നോട് ഒരുപാട് പേര് ഒരു ബഡ്ജറ്റ് റേഞ്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ ജെറ്റ് ബ്ലാക്ക് ടോൺ, ഇത്രയും ഷെയ്ഡ്സ്. റെഡി ഫോർ ഡെസ്പാച്ച്. പിന്നെ നമ്മൾ റെഡി ഫോർ ഡെസ്പാച്ച് പറഞ്ഞാൽ ഒരു 5-6 ദിവസമെങ്കിലും ആവും. ഇത് പാക്കിങ്ങിന്റെ പ്രോസസ് ഇച്ചിരി ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്, ബിക്കോസ് സോ മെനി ഓർഡേഴ്സ് ആണ്. അപ്പൊ യൂഷ്വൽ 3 ഡേയ്സ് എക്സ്പെക്ട് ചെയ്തും 5-6 ഡേയ്സിലേ കിട്ടത്തുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.